നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കന്യാകുമാരിയിൽ ഒരു കുടുംബത്തിലെ മൂന്ന് പേർക്ക് ഷോക്കേറ്റ് ദാരുണാന്ത്യം ആറ്റൂർ സ്വദേശി ചിത്ര മക്കളായ ആതിര അശ്വിൻ എന്നിവരാണ് മരിച്ചത് വീട്ടിൽ വൈദ്യുതി നഷ്ടമായതിനെ തുടർന്ന് അശ്വിൻ ഇരുമ്പ് തോട്ടി ഉപയോഗിച്ച് സർവീസ് വയറിൽ തട്ടിയപ്പോഴാണ് ഷോക്കേറ്റത് കന്യാകുമാരിയിൽ തുടർച്ചയായി പെയ്തുകൊണ്ടിരിക്കുന്ന മഴയ്ക്കിടെ ചൊവ്വാഴ്ചയാണ് അപകടം നടന്നത് ഇവരുടെ വീടിന് സമീപത്തെ വൈദ്യുത വിളക്കിൽ നിന്നുള്ള വയറ് വീടിന്റെ മേൽക്കൂരയിലേക്ക് പതിച്ചിരുന്നു മഴയത്ത് കറണ്ട് കട്ടായതോടെ ഇതിലൂടെ വെള്ളം ഒലിച്ചിറങ്ങിയതിനെ തുടർന്ന് അശ്വിൻ ഈ വയർ എടുത്തു മാറ്റാൻ ശ്രമിച്ചപ്പോഴാണ് ഷോക്കേറ്റത് ഇരുമ്പ് തോട്ടി ഉപയോഗിച്ച് വയറ് മാറ്റാൻ ശ്രമിക്കുകയായിരുന്നു സഹോദരി കൂടെ ഉണ്ടായിരുന്നു അശ്വിൻ ഇരുമ്പു തോട്ടി ഉപയോഗിച്ച് സർവീസ് വയറിൽ തട്ടിയതോടെ ഷോക്ക് ഏൽക്കുകയായിരുന്നു ഇത് കണ്ടുനിന്ന എട്ടു മാസം പ്രഗ്നന്റ് ആയ സഹോദരി അശ്വിനെ രക്ഷിക്കാനായി ഇരുമ്പു തോട്ടി ഊരി മാറ്റാൻ ശ്രമിച്ചു അശ്വിന് പിന്നാലെ ആഗ്രഹം ഷോക്കേറ്റ് തറയിൽ വീണു ശബ്ദം കേട്ട് ഓടിവന്ന അമ്മ ചിത്ര ഇരുവരെയും രക്ഷിക്കാൻ നോക്കിയപ്പോഴാണ് ഷോക്കേറ്റ് വീണത് അശ്വിന്റെ വീട്ടിലേക്കുള്ള വഴിയിൽ അയൽവാസികൾ എത്തിയതോടെയാണ് മൂന്നുപേരും ഷോക്കേറ്റ് കിടക്കുന്നത് കണ്ടത് തുടർന്ന് വൈദ്യുതി വിച്ഛേദിച്ച ശേഷം നാട്ടുകാർ തിരുവട്ടാർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പ്രഗ്നന്റായ യുവതി ഉൾപ്പെടെ ഒരേ കുടുംബത്തിലെ മൂന്നു പേർ വൈദ്യുതി ഷോക്കേറ്റ് മരിച്ച സംഭവം ഏറെ ദുഃഖവും ഞെട്ടലും ഉളവാക്കിയിരിക്കുകയാണ് മൃതദേഹങ്ങൾ കുഴിത്തുറയിലെ താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി അതേസമയം മറ്റൊരു സംഭവത്തിൽ ഒട്ടേറെ കേസുകളിൽ പ്രതിയായ യുവാവിന്റെ മൃതദേഹം കുറ്റിക്കാട്ടിൽ കണ്ടെത്തി മാവനക്കട്ട വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന അബ്ദുൾ റഷീദിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് ഇതുമായി ബന്ധപ്പെട്ട് റഷീദിന്റെ സുഹൃത്തായ മാവിനക്കട്ടയിലെ അഭിലാഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു തിങ്കളാഴ്ച രാവിലെ ഐ കോളേജിന്റെ പിറകിലുള്ള കുറ്റിക്കാട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത് രണ്ടായിരത്തി മുതൽ മധൂർ ഉളിയത്തടുക്കയിലെ ഷാനവാസിനെ കൊലപ്പെടുത്തിയ കേസിലെ ഒന്നാം പ്രതിയാണ് റഷീദ് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് ഈ സംഭവത്തെക്കുറിച്ച് കൊല്ലപ്പെട്ട റഷീദും ഹബീബും സുഹൃത്തുക്കളാണ് ഇരുപത് ദിവസമായി രണ്ടുപേരും മാവിനക്കട്ടയിലെ വാടക ക്വാർട്ടേഴ്സിലാണ് താമസം ജയിലിൽ നിന്ന് വന്ന ശേഷം റഷീദ് തേപ്പ് പണി ചെയ്യുകയാണ് ഞായറാഴ്ച രാത്രിയിൽ ഇരുവരും ഐ എച്ച് ആർ ഡി പരിസരത്തെ മൈതാനത്ത് വെച്ച് മദ്യപിച്ചു തുടർന്നുണ്ടായ വാക്കേറ്റം അടിപിടിയിൽ കലാശിച്ചു അടിയേറ്റ് നിലത്ത് വിണ് റഷീദിന്റെ തലയിൽ ഹബീബ് സമീപത്തുണ്ടായിരുന്ന കരിങ്കല് എടുത്തിടുകയായിരുന്നു മരണം ഉറപ്പായ ശേഷം മൃതദേഹം തൊട്ടടുത്തുള്ള കുറ്റിക്കാട്ടിൽ വലിച്ചിഴച്ച് കൊണ്ടുപോയിട്ടു തുടർന്ന് ഒളിവിൽ പോയ പ്രതിയെ പെറുപാടിലെ ആളൊഴിഞ്ഞ് വീട്ടിൽ വെച്ച് കുബള ഇൻസ്പെക്ടർ ഇ അനൂപ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ചൊവ്വാഴ്ച വൈകിട്ട് അറസ്റ്റ് ചെയ്തു നേരത്തെ കൊല്ലപ്പെട്ട ഷാനവാസിന്റെ സുഹൃത്താണ് ഹബീബ് അതിന്റെ പ്രതികാരമാണോ കൊല എന്ന കാര്യം പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഒന്നിലധികം പേർ കൊലപാതകത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും അന്വേഷണം നടക്കുന്നുണ്ട് അറസ്റ്റിലായ ഹബീബ് മുൻപ് കുമ്പള പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വധശ്രമ കേസിൽ പ്രതിയാണ് ഭാര്യയെ പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ച കേസിലും കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലും പ്രതിയാണ് ഇപ്പോൾ ഭാര്യ ഇയാളിൽ നിന്ന് അകന്നാണ് കഴിയുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത